ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വടയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കപ്പ് ഉഴുന്ന് പരിപ്പ് സോക്ക് ചെയ്യണം. 2 hours സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 സ്പൂണ് അരിപ്പൊടി. കുതിർത്ത് വെച്ച ഉഴുന്ന് പരിപ്പ് ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അത് അരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇത്രയും കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇത് ഞാൻ ഉപ്പിട്ടിട്ടാണ് അരച്ചത്. ഇതിനൊരു 2 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കണം. നമ്മൾ അടച്ചിട്ട് ഇങ്ങനെ വെക്കും. എൻ്റെ അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുക. 2 മണിക്കൂറിന് ശേഷം ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സാക്കിയ ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്രഷ് ചെയ്തിട്ടുള്ളത്. അതായത് പൊടി നല്ലോണം പൊടിയണ്ട, കുറച്ച് കുറച്ച് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാം. അവസാനമായിട്ട് നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 സ്പൂണാണ് അരിപ്പൊടി ഇട്ടിട്ടുള്ളത്. അത് നമ്മൾ ആ ഒരു കട്ടി ഇതിനനുസരിച്ചിട്ടാണ് അരിപ്പൊടിയുടെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. എല്ലാം മിക്സായിട്ട് മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. മാവ് ഒരു കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ അതിന് ഷേപ്പാക്കിയിട്ട് വറുത്തെടുക്കാം. എളുപ്പത്തിൽ വറുത്തെടുക്കാതാണ്. ആദ്യം തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തടവി കൊടുത്തിട്ട് മാവ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടലൊക്കെ മാറിക്കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിയും കൊണ്ടിരിക്കും, കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. തഴുത് ഒഴിവാക്കാനാണ് ഈ വെള്ളം കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ തടവി കൊടുക്കുന്നത്. എടുക്ക വെച്ചിട്ട് ഞാനതൊന്ന് മറച്ചിട്ട് കൊടുത്തു. 2 സൈഡും ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാ പാത്രത്തിലേക്ക് മാറ്റി. നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും.